ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നമസ്കാരം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു നടനാണ്, നടന വൈഭവമാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക. അതുകൊണ്ട് തന്നെയാണ് 72 22 ചുറിയുറുക്കുടെയും വാചക കസർത്തുകളുടെയും അദ്ദേഹം മലയാളികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലക്ഷോപലക്ഷം ആളുകളുടെ ആരാധ്യനായ മമ്മൂക്കയെ പല വേദികളിലും പ്രത്യേക ക്ഷണിതാവായി ക്ഷണിച്ചു വരുത്താറുണ്ട് എന്നത് സത്യമാണ്. അങ്ങനെയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവ മാമാങ്കമായ കലാമാമാങ്കമായ യുവജനോത്സവത്തിലേക്കും മമ്മൂക്കായ്ക്ക് ക്ഷണം ലഭിച്ചത്. അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആ പരിപാടിയിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രയോഗിച്ച ചില തമാശകളൊക്കെ വല്ലാതെ ജനം ആസ്വദിക്കുകയും ചെയ്തു. അദ്ദേഹം ആ യുവനോത്സവ വേദിയിലേക്ക് വന്നപ്പോൾ ആദ്യം ധരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു പാൻറ്റും ഷർട്ടും ഒപ്പം ഒരു കൂളിംഗ് ഗ്ലാസ്സും ആയിരുന്നുവെന്ന് ആമുഖ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് കുട്ടികളുടെ ആഗ്രഹം താനൊരു മുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞു വരണമെന്നാണ് എന്നതുകൊണ്ട് മാത്രം താനിത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുട്ടികളെ കയ്യിലെടുത്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അപക്വമായ ചില വാക്കുകൾ വീണു എന്നത് അവിടെ കൂടിയ മാതാപിതാക്കളെയും സംഘാടകരെയും തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത് എന്ന് പിന്നീട് പല ട്രോളുകളിലൂടെയും നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമാണ്. അദ്ദേഹം പ്രസംഗമധ്യേ കാരണം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമായിരുന്നില്ല അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പോൾ ആ ഒരു തോന്നിയ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ആ പങ്കുവയ്ക്കുന്നതിനിടയിൽ തൻ്റെ പഴയ കുട്ടിക്കാലം, തൻ്റെ വിദ്യാർത്ഥികാലം, മഹാരാജ സ്കൂളിൽ പഠിച്ചിരുന്ന കാലമൊക്കെ അദ്ദേഹം അയവിറക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ കല എന്ന് പറയുന്നത് ജാതി മത ചിന്തകൾക്കപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം ഒക്കെയുള്ള ഒരു സങ്കല്പമാണ്, ഒരു സംഭവമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു സിഗരറ്റിൽ തീ കൊളുത്തിയാൽ അത് പലരും പല കുട്ടികൾ, പല ജാതിയിലുള്ള പല മതത്തിലുള്ള കുട്ടികൾ, വിവേചനമുള്ള കുട്ടികളൊക്കെ കൈമാറിയാണ് തനിക്ക് എത്തിയിരുന്നത്. പക്ഷെ അന്നൊന്നും അത്തരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അത്രയും നിഷ്കളങ്കരാണ് വിദ്യാർത്ഥികളെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഈ കലയുടെ കാര്യത്തിലും അങ്ങനെ നിഷ്കളങ്കത നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും അതിനകത്തെ പുകവലി പിന്നീട് വലിയ വിവാദമായി തീരുകയുണ്ടായി. കാരണം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയ ഒരാളുടെ വായിൽ നിന്നും ഇത്തരത്തിൽ പുകവലിയെക്കുറിച്ച് ഒരു പരാമർശമുണ്ടായത് വലിയ തോതിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകിയിരുന്നു. പക്ഷേ അത് അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് ഉദാഹരണം പറഞ്ഞു പോയപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ആയതുകൊണ്ടും ഇത്തരമൊരു വേദി ആയതുകൊണ്ടും ആളുകളത് വലിയ തോതിൽ ട്രോളാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഒരു രാഷ്ട്രീയക്കാരനോ മറ്റ് സാഹിത്യകാരന്മാരോ ആരെങ്കിലും ആയിരുന്നു ഈ ഒരു പദപ്രയോഗം അവിടെ നടത്തിയിരുന്നതെങ്കിൽ അത് വലിയ പുലിവാലായനെ പൊല്ലാപ്പായനെ എന്നതിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. കാരണം നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പരിപാടിയിലാണ് നടക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും നിറഞ്ഞ ഒരു വേദിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇത് തെറ്റിദ്ധരിച്ചറിഞ്ഞപ്പോൾ ഒരു ക്ഷമാപണം നടത്താമായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു ക്ഷമാപണം നടത്താമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും മമ്മൂക്ക ആയതുകൊണ്ട് മാത്രമാണ് ജനം ഇത് സഹിച്ചത്, പൊറുത്തത്. കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക.